ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് വ്യത്യസ്തങ്ങളായ ചെടികളും അതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വ്യത്യസ്തങ്ങളായ ചെടിയെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പല ചെടികളും വീട്ടിൽ കൊണ്ടുവെക്കും പക്ഷെങ്കിൽ അതെല്ലാം ചീഞ്ഞു പോകും അത് ഒരു പക്ഷേ നഴ്സറികളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല പൂക്കളായിട്ടും നല്ല ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴതങ്ങ് പന്നലായിപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഓരോ ചെടിക്കും ഓരോരോ കെയറാണ് വ്യത്യസ്തങ്ങളായ ചെടികൾക്ക് വ്യത്യസ്തമായ കെയറാണ് അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടി എന്ന് പറഞ്ഞാൽ സ്നോ പുഷ് എന്ന് പറയുന്നൊരു ചെടിയാണ് അതായത് വേറൊരു പേര് കൂടിയുണ്ട് ബ്രെയിനിയ ഡിസ്റ്റിയ എന്ന് പറയും ഇതിന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഇടയ്ക്കൊരു പിങ്ക് ഷെയ്ഡൊക്കെ വരും അന്നേരം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു പൂക്കളും ഇടയ്ക്ക് വരും ഒത്തിരി ഒരു ചെടിയാണ് ഇത് നല്ല ഒരു സൺലൈറ്റുള്ള ഏരിയയിൽ നോക്കി വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്കിത് ഇൻഡോറും വെക്കാൻ പറ്റും ഒരുപാട് സൺലൈറ്റും വേണ്ട ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒരു ഒരു ഇൻഡയറക്റ്റ് കിട്ടിയാലും മതി പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ ഒരു കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് കട്ടിങ്തിന്റെ പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ ഒരു പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റിന്റെ പേരാണ് ബിഗ്നോണിയ മാർപ്പിൾ ഫണൽ വൈൻ എന്നൊക്കെ പറയും ഈ ചെടി നല്ല ഒരു ക്ലൈമ്പർ പ്ലാന്റ് ആണിത് നമുക്കിങ്ങനെ കയറ്റി വിടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പർപ്പിൾ കളറിലുള്ള നമ്മുടെ യെല്ലോ ട്രംബറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പർപ്പിൾ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് ഇങ്ങനെ ക്ലൈംബ് ചെയ്തങ്ങ് പോവും നല്ല പോലെ കൊല കൊലയായിട്ട് പൂക്കളും വരും അത് വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടിയാണിത് ഇത് കണ്ടത് ഇതിൻ്റെ കമ്പ് മുറിച്ച് നമ്മൾ നട്ടുവെച്ചാലും ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇനി അടുത്ത ഒരു പ്ലാന്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ജെറേനിയമാണ് ജെറേനിയത്തിൻ്റെ ഒരുപാട് കളറുണ്ട് കേട്ടോ ഇതിൻ്റെ റെഡൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് ജെറേനിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിത് ഈ പ്ലാന്റ് നട്ടതിന് ശേഷം വെക്കേണ്ടത് നല്ല ഉള്ള ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഈ ചെടി നല്ലതുപോലെ പൂക്കത്തുള്ളൂ അടുത്തത് കോളിയസ് പ്ലാന്റ് ആണ് കോളിയസ് പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് അതായത് ഇതിൻ്റെ ഇലകളിലുള്ള ഡിസൈൻ ഇലകളിലുള്ള കളറ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡിസൈൻസ് ഉണ്ട് ഇപ്പം തന്നെ ഞാൻ വേറൊരു ചെടി തരാം ഈ നമ്മുടെ കോളിയസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രോപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഇല മുറിച്ച് വെച്ചാൽ പോലും ഇത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ കോളിയസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ണാടി ചെടി എന്നൊക്കെ പറയുന്ന ചെടിയാണിത് വളരെ നല്ലൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് കമ്പ് മുറിച്ച് വെച്ചാലും നമുക്ക് തയ്യ് ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ ഒരു താഴെയൊന്ന് കമൻറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ കയ്യിൽ എത്ര ക്വാളിയേഴ്സ് ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത് നമ്മുടെ ചൈനീസ് ആണ് നമ്മുടെ അഗ്ലോനിമയുടെ ഒരു വെറൈറ്റിയാണിത് ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ഇതൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധാരണ നമ്മുടെ അഗ്ലോനിമയൊക്കെ പിങ്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഗ്രീൻ ഷീറ്റാണത് ഇത് അറിയാമല്ലോ നിങ്ങൾ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞ് ഉണ്ടായി വരുന്ന രീതിയിലാണ് ഇത് വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഇത് ചെറിയ കമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ ഈ കുഞ്ഞ് തൈകൾ ഇതേപോലെ ഈ ഇങ്ങനെ ഞാന്ന് കിടക്കും തൂങ്ങി കിടക്കും ഇത് നമ്മൾ കട്ട് ചെയ്ത് ആണ് പുതിയ തൈകളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഓക്സിജൻ ഗിവിങ് പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് ബോത്ത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല റിച്ച് സോഴ്സ് ഓഫ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ പ്രൊപ്പഗേഷൻ ഇത് വളരെ ഈസിയാണ് ഇതിൻ്റെ ഇതിൻ്റെ കുഞ്ഞു തൈക്കൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വളരെ റെയർ ആയിട്ട് ഞാൻ ഒരുപാട് അത്ര എല്ലാ വീഡിയോകളിലൊന്നും ഇത് കണ്ടിട്ടില്ല വളരെ റയറായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചെടിയെപ്പറ്റി കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കമ്പ് മുറി കമ്പ് കട്ട് ചെയ്താണ് നമ്മളിതിൻ്റെ പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് തോൺ എന്നൊക്കെ പറയുന്നത് ഈ ചെടിക്ക് തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് കൊസറോനിയ കൊസറീന എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നൂല് പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും അതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ അത് വളരെ നല്ല രസമാണ് നല്ല ബുഷിയായിട്ട് കട്ട് ചെയ്ത് നിർത്താനും നല്ലതാണ് പക്ഷേ ഇത് നല്ല മരം പോലെ നമ്മൾ കട്ട് ചെയ്തില്ല എങ്കിൽ നല്ല മരം പോലെ വലുതാകുന്ന ഒരു ചെടിയാണിത് അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു നമ്മുടെ ബ്രിഞ്ചോളിൽ നമ്മുടെ വഴുതനങ്ങയാണ് ഇതിന് നമ്മുടെ സാധാരണ വഴുതനങ്ങയിൽ നിന്ന് കളറിന് കുറച്ച് വ്യത്യാസമുണ്ട് ഒരു ബ്ലാക്ക് കളറാണിത് വളരെ നല്ലൊരു ഇതാണ് നല്ല പോലെ അടുത്തത് പൂത്ത് വരുന്നുണ്ട് ഇപ്പോഴിതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ചെടികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴെല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ ആൻഡ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ് ബ ബൈ